നമസ്കാരം. മനുഷ്യർ തമ്മിലുള്ള ബന്ധം കൂടുതൽ നല്ലതാക്കുന്നതിനും സമൂഹത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിനും സായിപ്പിന്മാർ കണ്ടുപിടിച്ച സോഷ്യൽ മീഡിയ എന്ന സംവിധാനത്തെ ഒരു വ്യഭിചാരശാലയാക്കുകയും അക്രമ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്ന വൃത്തികെട്ടവന്മാർ ഈ ലോകത്തുള്ളത് കേരളത്തിൽ മാത്രമാണ്. അവർ അവരുടെ വൃത്തികേടിൻ്റെ ആഴമനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നു. വ്യക്തിഹത്യ നടത്തുന്നതിനും നുണ പ്രചരിപ്പിക്കുന്നതിനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ നിഷ്കളങ്കരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനും കേരളത്തിൽ തന്ത്രങ്ങൾ മെനയുന്നവർ അവരവരുടെ രാഷ്ട്രീയ മത ആശയത്തിൻ്റെ ബാനറിനു കീഴിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവരെ മലയാളികൾ കമ്മികളെന്നും സംഘികളെന്നും സുഡാപ്പികൾ എന്നുമൊക്കെ വിശേഷിപ്പിക്കും. ഈ മൂന്ന് കൂട്ടരുമാണ് ഇത്തരത്തിൽ അവരവരുടെ ആശയങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നത്. അതിൽ ഫോട്ടോഷോപ്പുകാരും നുണപറച്ചിലുകാരും സംഘികൾ ആണ് എന്നായിരുന്നു ഒരു പൊതുധാരണ. എന്നാൽ ഓരോ ദിവസം ചെല്ലുംതോറും വ്യക്തമാകുന്നത് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ നികൃഷ്ട ജീവികൾ കമ്മി കൂട്ടങ്ങളാണെന്നാണ്. അവരെ പോലൊരു ദുരന്തം ഈ നാട്ടിലില്ല. കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നാട് പ്രകൃതി ദുരന്തത്തിൽ അടിമപ്പെട്ട് എങ്ങനെയെങ്കിലും കരകയറുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയവും മതവും മറന്ന് എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തങ്ങളുടെ ഭാഗം ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി ഫോട്ടോഷോപ്പിലൂടെ ഏത് വൃത്തികേടും കാണിക്കുന്ന നികൃഷ്ട ജീവികളായി മാറിയിരിക്കുകയാണ് കമ്മിക്കൂട്ടങ്ങൾ. അവർക്ക് ഏതു ദുരന്തവും അവരുടെ പ്രസ്ഥാനത്തിനും അവരുടെ സർക്കാരിനും ഗുണമുള്ളതാക്കി മാറ്റണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെയും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തുമ്പോൾ ക്യാപ്റ്റൻ എത്തി എന്ന് പറഞ്ഞ് ആരവം വിളിക്കണം. ആരെങ്കിലും ഈ സർക്കാരിൻ്റെയോ ഈ പാർട്ടിയുടെയോ തെമ്മാടിത്തരമോ ധൂർത്തോ ചൂണ്ടിക്കാട്ടിയാൽ അവരെ ലോകത്തില്ലാത്ത നുണമഴുകൻ പറഞ്ഞു പരത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ആഴത്തിൽ വിശ്വസിക്കുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി കഴിയുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി അവരെ സഹായിക്കേണ്ട സമയത്ത് അത്തരം ചർച്ചകൾ ചെയ്യുന്നത് പോലും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഞാനെന്ന് മാത്രമല്ല, ഈ നാട്ടിലെ മനുഷ്യത്വമുള്ള ഒരാളും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഫണ്ട് കൊടുക്കണമോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യുകയില്ല. നേരെ മറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയ ജീവിതം കൂട്ടിപ്പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉടുതുണിക്കും മറുതുണിയില്ലാതെ അലയുന്ന പാവപ്പെട്ടവരെ കൈപിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാവണം. അങ്ങനെ അനേകം പേർ ഈ നാട്ടിലുണ്ട്. ഇന്നലെ വരെ സന്തുഷ്ടമായി ജീവിച്ച, ഒരിക്കലും ഞങ്ങളെ തേടി പ്രകൃതി ദുരന്തം എത്തുകയില്ല എന്ന് കരുതിയിരുന്ന അനേകം പേർ ഇന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വെള്ളം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അത് തന്നെയായിരിക്കണം ആദ്യത്തെ കാര്യം. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറി എന്ന് കണ്ടപ്പോൾ അവരുടെ വൃത്തികെട്ട ചീഞ്ഞളഞ്ഞ മനസ്സിലെ രാഷ്ട്രീയം പുറത്തു വരികയും ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രളയബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കമ്മിക്കൂട്ടങ്ങളെ ദുരന്തങ്ങൾ എന്നല്ലാതെ പിന്നെന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഏറ്റവും ഒടുവിൽ അവർ സംഘപരിവാറിന്റെ പേരിൽ, സേവാഭാരതിയുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കണക്കെല്ലാം ഇവിടെ ഉണ്ടല്ലോ, എങ്കിലും നമ്മളത് മറച്ചു വയ്ക്കണം, ഇത് പിണനാറിക്കെതിരെ വികാരമാക്കണം, നാളെ മുതൽ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് സർക്കാരിനെതിരെ തിരിയണം എന്ന് തുടങ്ങിയ ചർച്ചകൾ അവർ നടത്തുന്നു എന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ആ സ്ക്രീൻഷോട്ടുകൾ ഒന്ന് കണ്ണോടിച്ചു നോക്കുക. സംഘപരിവാറുകാർക്കല്ല, സംഘപരിവാർ വിരോധം ബാധിച്ചവർക്ക് പോലും മനസ്സിലാകും ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും വ്യാജമായി പറയുന്നതാണെന്നും. ഒരു സേവാഭാരതിക്കാരനും അങ്ങനെ ചെയ്യുകയില്ല, ഒരു സുഡാപ്പിയും അങ്ങനെ ചെയ്യുകയില്ല, ഒരുപക്ഷെ കമ്മികൾ അങ്ങനെ ചെയ്തേക്കും. കാരണം അവർക്ക് രാഷ്ട്രീയമാണ് വലുത്. സുഡാപ്പികളും സംഘികളും ഈ കമ്മികളെക്കാൾ എത്രയോ ഭേദമാണ്. ദുരന്തമുഖത്ത് അവരവരുടെ കൊടി നാട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവർ അവരുടെ ചിഹ്നം സൂക്ഷിക്കുമായിരിക്കും. പക്ഷേ ഇത്തരം വൃത്തികേടുകൾ അവർ കാട്ടുകയില്ല. ഇത് തന്നെയാണ് അവർ എന്നോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ധൂർത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ശബ്ദിച്ചു കൊണ്ടിരിക്കും.
ഒന്നര മാസം മുൻപ് സർക്കാരിൻ്റെ അമിതമായ ധൂർത്തിൻ്റെ ഉദാഹരണങ്ങൾ ഒന്നിനൊന്നായി പുറത്തു വന്നപ്പോൾ ഇനി എന്തിനാണ് നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ച് ഞാനിട്ട വീഡിയോ ഇപ്പോൾ കേരളം ദുരിതത്തിൻ്റെ മുഖത്തോടെ നടക്കുമ്പോൾ ഞാനിട്ടതാണ് എന്ന വ്യാജേനെ പ്രചരിപ്പിക്കുകയും എന്നെ അസഭ്യം വിളിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരില്ലാത്തവരോട് പറയാനുള്ളത് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും മറുനാടൻ വായനക്കാർക്കും അറിയാം എന്ത് നിലപാടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന്. ഒരു ദുരന്തമുഖത്തിലൂടെ ജനങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയം പറയുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. പക്ഷെ നിങ്ങൾ, എല്ലാ മനുഷ്യരുടെയും നന്മ കെടുത്താൻ ഇറങ്ങിപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും വേണ്ട. ഒരുത്തന്റെ കമന്റ് ഞാൻ കണ്ടു, മുങ്ങിച്ചാകാൻ പോകുമ്പോൾ കൈ തരുന്നത് കാക്കി ട്രൗസർ ഇട്ടവനാണെങ്കിൽ ആ കൈ വേണ്ടെന്ന് വെച്ച് മുങ്ങിച്ചാകുന്നതിന് മുൻഗണന കൊടുക്കുമെന്ന്. നിങ്ങളുടെയൊക്കെ ഈ അധമമായ മനസ്സാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സേവാഭാരതിക്കാർ മറ്റുള്ളവരെ പോലെ തന്നെ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണ്, പകരം നിങ്ങൾ നുണ പറയുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഷാപ്പിലിരിക്കുന്ന പടമെടുത്തിട്ട് ഞാൻ വെള്ളപ്പൊക്കം ആഘോഷിക്കുകയാണ് എന്ന് പറയുന്ന നികൃഷ്ട ജീവികളെ, നിങ്ങളുടെയൊക്കെ തലയിൽ ഇടുത്തി വീട് ചത്തുപോയാലും അത്ഭുതപ്പെടണം. നിങ്ങളൊക്കെയാണ് വെള്ളപ്പൊക്കത്തിൽ ആളുകളെ രക്ഷിക്കാൻ പോകുന്നതെങ്കിൽ ആ പാവപ്പെട്ടവരുടെ ജീവിതം പോലും അപകടത്തിലാവും. കാരണം നിന്റെയൊക്കെ മനസ്സ് നിറയെ വിദ്വേഷവും പകയും വഞ്ചനയും വർഗീയതയും രാഷ്ട്രീയവുമാണ്, അടിമകളാണ്. ഇത്തരം അടിമകൾക്ക് ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിയില്ല. ഇത്തരം അടിമകളെ കാലം തിരിച്ചറിയും, തിരസ്കരിക്കും. ഒരു തർക്കവും വേണ്ട.